യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് വായിച്ച്, നമ്മുടെ ജീവിതത്തില് ദൈവം പലവിധമായിട്ടുള്ള ചില ടെസ്റ്റുകള്, ശോധനകള്, പരീക്ഷകളൊക്കെ അനുവദിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള, പിതാവിന്റെ ഹൃദയത്തിലുള്ള ആ ഒരു ആത്യന്തികമായ ഉദ്ദേശം, അതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വരുമ്പോൾ, ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് കുറച്ചുകൂടി ഒരു അർത്ഥപൂർണമായിരിക്കും. ഇപ്പൊ നമ്മള് ഒരുപക്ഷേ പുറമേയുള്ള വലിയ പ്രോസിക്യൂഷനോ മഹാപീഡന മഹോപദ്രവകാലത്തിന്റെ കൂട്ടുള്ള അതുപോലുള്ള വലിയ വലിയ പ്രോസിക്യൂഷൻ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്നില്ലായിരിക്കും. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് സ്വതവേ ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങള്, അത് ചിലപ്പം ചില വ്യക്തികളിൽ നിന്നായിരിക്കാം, ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം ദൈവം അനുവദിക്കുന്നത്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ആകാം, ഭാര്യാഭർത്തൃ ബന്ധത്തിലാകാം, കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിലാകാം, അപ്പനമ്മമാരുള്ള ബന്ധത്തിലാകാം, അല്ലെങ്കിൽ ഇൻലോസ്, അമ്മായി അപ്പൻ അമ്മായിമ്മ, അല്ലെങ്കിൽ ഇനോ അളിയന് നാത്തൂന്, അങ്ങനെയൊക്കെയുള്ള ബന്ധുക്കാരിൽ നിന്നായിരിക്കാം, സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം, ജോലിസ്ഥലത്തായിരിക്കാം, അയൽവക്കക്കാരിൽ നിന്നായിരിക്കാം, നമ്മള് സഭയിലെ സൗരങ്ങളിൽ നിന്ന് ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നടക്കാത്ത രീതിയിലോ, അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ജോലി ഇല്ല, ജോലി കിട്ടിയില്ല എന്നുള്ളതായിരിക്കും, ചിലർക്കാണെങ്കിൽ ഇഷ്ടമുള്ള ഒരു ജോലി കിട്ടിയില്ല എന്നായിരിക്കും, ചിലർക്കാണെങ്കിൽ ജോലി കൂടുതല്, ജോലി ഭാരം, അയ്യോ ഇങ്ങനെ ജോലി എല്ലാം കൂടെ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഭാരമായിരിക്കാം. കുഞ്ഞുങ്ങൾക്ക് ആവുമ്പോൾ, സ്റ്റുഡൻസ് ആവുമ്പോൾ പഠിത്തം, ഓ അതവർക്കൊരു വലിയൊരു വലിയേറാമല എന്നൊക്കെ പറയുന്നത് പോലെ, ഓ ഈ സ്കൂളും ക്ലാസ്സും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എത്ര വലിയ ആശ്വാസമായിരുന്നു, എന്തൊരു വലിയൊരു ശോധനയാണ്, എന്ത് വലിയൊരു, എത്ര പഠിച്ചിട്ട് പിന്നെയും പിന്നെയും ഓരോ ക്ലാസ് കഴിഞ്ഞിട്ടും പിന്നെയും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കണം പഠിത്തം. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തില് പലവിധമായിട്ടുള്ള, അതാ അങ്ങനെയൊക്കെയുള്ള പല, അതാ നമ്മളിപ്പോ യാക്കോബ് 1:2 എന്റെ സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് വളരെ ഹൃദ്യമായിട്ട് എന്റെ അനിയന്മാരെ അനിയത്തിമാരെ എന്ന് പറയുന്നത് പോലെ, യേശുവിന്റെ അനിയനായിട്ടുള്ള യാക്കോബ് അത് എഴുതുന്നത്. പുതിയ നിമിത്തം തന്നെ യാക്കോബിന്റെ ലേഖനമാണ് ഒരുപക്ഷെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ലേഖനം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്, ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും 1 of the earliest ബുക്സ് ആണ് പുതിയ നിയമം. ദൈവം പിന്നെ പഴയ നിയമം മലാഖി വരെയുള്ള പ്രവാചകന്മാരിലൂടെ എഴുതി, അതിനുശേഷം പിന്നെ യോഹന്നാൻ സ്നാപകൻ, യേശുവിന്റെ കാലം, അപ്പോസ്തലന്മാരുടെ കാലം. ആദ്യമായിട്ട് ദൈവം പുതിയ നിയമത്തിന്റെ ചില പുസ്തകങ്ങൾ എഴുതുമ്പോൾ അതിൽ ഒരുപക്ഷെ ആദ്യത്തേതോ അല്ലെങ്കിൽ 1 of the earliest ആയിട്ട് എഴുതപ്പെട്ട ആ ഒരു പുസ്തകം എഴുതി തുടങ്ങുമ്പോൾ തന്നെ ദൈവം ഈ ഒരു പരീക്ഷകളെ കുറിച്ചും ശോധനകളെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു കാര്യങ്ങളെ പറയുന്നത്. നമുക്കറിയാം പഴയ നിയമത്തിൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട, അല്ലെങ്കിൽ ബൈബിളിലേക്കും വെച്ച് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം എന്താണെന്ന് വെച്ചാൽ യോബിന്റെ പുസ്തകമാണ്. നമ്മള് ഉൽപ്പത്തി പുസ്തകമൊക്കെ പിന്നീട് എഴുതപ്പെട്ടതാണ് മോശയുടെ സമയത്ത്. എന്നാൽ മോശയെക്കാട്ടിലും മുമ്പേ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിട്ടാണ് യോബിന്റെ പുസ്തകം. യോബിന്റെ പുസ്തകം ഒരു കാവ്യാത്മകമായ പുസ്തകം ആയതുകൊണ്ടാണ് അത് സങ്കീർത്തനത്തിന്റെയും സദൃശവാക്യത്തിന്റെയൊക്കെ ചേർന്ന് മിഡിൽ ഓഫ് ദ ബൈബിളിലെ ക്രോഡീകരിച്ചിരിക്കുന്നത്. പക്ഷേ ക്രോണോളജിക്കൽ ഓർഡറിൽ യോബിന്റെ പുസ്തകം. അപ്പം യോബിന്റെ പുസ്തകത്തിൽ എന്താ വലിയ ഒരു ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ ആദ്യം ദൈവം മനുഷ്യനോട് ആദ്യമായിട്ട് പുസ്തകങ്ങൾ എഴുതുമ്പോൾ പുതിയ നിയമത്തിലാണെങ്കിലും പഴയ നിയമത്തിലാണെങ്കിലും ഈ ഒരു കഷ്ടങ്ങളിലൂടെ അതിനെക്കുറിച്ചുള്ള ഒരു വാർണിങ്ങും അതിന്റെ ചില എക്സാമ്പിളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ദൈവം എഴുതുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഈ ഒരു ചെറിയൊരു ഭൂമിയിലെ ചെറിയൊരു ജീവിതകാലം നമ്മള് കുറച്ച് വർഷങ്ങൾ ഉണ്ടായിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന് വേണമെങ്കില് സാത്താൻ അങ്ങ് നാമാവശേഷമാക്കി കൂടെ, സാത്താൻ അങ്ങ് ഇല്ലാതാക്കിയ കാര്യങ്ങൾ എത്ര എളുപ്പമായി നമുക്ക് തോന്നും. പിന്നെ വേണമെങ്കിൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ചില ആൾക്കാരുണ്ടെങ്കിൽ 1, 2, 3 ലിസ്റ്റ്, ഇങ്ങനെ 1, 2, 3 എന്ന് പറയുന്നത് പോലെ എല്ലാ ഹിറ്റ് ലിസ്റ്റിലും എല്ലാവരെയൊക്കെ ഇങ്ങനെ ഇല്ലാതാക്കിയാല് ഇന്ന് ലോകത്തിലെ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ അവര് ചെയ്യാൻ നോക്കുന്നത്, അവരിങ്ങനെ ടാർജറ്റ് ചെയ്ത്. എന്നാ ഇങ്ങനെ ദൈവം അങ്ങനൊന്നും ചെയ്യുന്നില്ല. ദൈവം നമ്മൾ നോക്കുമ്പോ അയ്യോ നമ്മള് ഇങ്ങനെ ദുഷ്ടൻ പന പോലെ തഴച്ച് വളർന്ന ഇഷ്ടൊക്കെ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ, നമുക്ക് ചിലപ്പം ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ചില ആൾക്കാര് ഒരു പ്രയാസം ഇല്ലാതെ അവർക്ക് വേറെ ഒരു ഒരു വലിയ ഒരു നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ കഷ്ടമോ പ്രയാസമോ ഒന്നും ഇല്ലാത്ത രീതിയിലൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെയുള്ള. ആസാഫിന്റെ സങ്കീർത്തനത്തില് ആസാഫ് 73 സങ്കീർത്തനത്തില് ദുഷ്ടന്മാര് അവര് ദൈവമില്ലാത്തവര് അവര് വളരെ സുഖലോലുപതയോടെ ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആസാഫ് നെടുവീർപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആസാഫിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മൾ ആസാഫിന്റെ സങ്കീർത്തനം 73 ഒന്ന് പോവുകയാണെങ്കിൽ ആസാഫ് ആദ്യം ആസാഫ് സങ്കീർത്തനം എഴുതുമ്പം അതിന്റെ തുടക്കത്തിൽ ദൈവം നന്മയുള്ളവൻ, ഷുവർലി ഗോഡ് ഇസ് ഗുഡ് ടു ഇസ്രയേൽ, 73 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിൽ ദൈവം ഇസ്രയേലിനോട് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്ന നിശ്ചയം, അത് ആസാഫ് ഈ ആസാഫ് പഠിച്ച താൻ കടന്നുപോയ ശോധനയിൽ കൂടെ ഒക്കെ താൻ പഠിച്ച ഒരു ആ ഒരു ലെസൺ ആദ്യത്തെ വാക്യം തന്നെ ആ 73 സങ്കീർത്തനത്തിൽ ആദ്യം തന്നെ അത് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട്
ആസഫ് പറയുവാണ്, എന്റെ കാലുകൾ അങ്ങ് ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതി പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. വളരെ നമ്മൾ ഒരിക്കലും സങ്കീർത്തനം എന്നൊക്കെ പറയുമ്പോൾ വളരെ ഹോളി സാം, ഇതിപ്പോ ഇവിടെ അസൂയ തോന്നിയ കാര്യം, ഇടറി വീഴാൻ പോയ കാര്യമൊക്കെയാണ് ഇപ്പൊ അവ ആസഫ് എഴുതി വെച്ചേക്കുന്നത്. എത്ര സത്യസന്ധമാണ് സങ്കീർത്തനക്കാര്. അവര് നമ്മള് പാട്ടെഴുതുമ്പം നമ്മൾ ഇതുവരെ വീഴാൻ പോയ കാര്യമൊന്നുമല്ല. നമ്മൾ വലിയ പരിശുദ്ധനായിട്ടുള്ള ദൈവത്തിന്റെ വലിയ വലിയ വരികളായിരിക്കും ഇന്ന് പാട്ടുകാർ എഴുതുന്നത്. പക്ഷെ ഇവിടെ സങ്കീർത്തനമാണ്, സാമാണ് എന്ന് ഐ വാസ് എൻവിയസ്. എനിക്ക് അസൂയ തോന്നി, ദുഷ്ടമായിട്ട് സൗഖ്യം കിട്ടിയിട്ടേക്ക് എനിക്കിങ്ങനെയൊക്കെ എനിക്ക് അത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ സങ്കീർത്തനമൊന്നും എല്ലാം വായിക്കാൻ നിൽക്കുന്നില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് ആ ദുഷ്ടന്മാരുടെ ദൈവം ഇല്ലാത്തവരെ വളരെ തഴച്ച വളരുന്ന കാര്യമൊക്കെയാണ് പിന്നീടുള്ള വാക്യങ്ങൾ. ഇതുവരെ ആ സംഗീതത്തിനകത്ത് പരിചയമില്ലാത്ത സഹോദരങ്ങൾ അത് വായിച്ചു നോക്കണം. നമുക്ക് എല്ലാവർക്കും വായിച്ചു നോക്കുന്നത് നല്ലത്. അപ്പം അതൊക്കെ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് 16-ാമത്തെ വാക്യത്തിൽ ഞാനിത് ഗ്രഹിക്കുമെന്ന് നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായിട്ട് തോന്നി. ഒടുവിൽ എന്ത് ചെയ്തു, 17-ാമത്തെ വാക്യത്തില് ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തില് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്നപ്പോഴാണ്. അല്ലാതെ നമ്മൾ ഈ ലോകപ്രകാരം നമ്മളുടെ ആ സ്വയജീവൻ നയിക്കുന്നത് പോലെ നമ്മൾ ലോകത്തിന്റെ കണ്ണുകൊണ്ട് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ ലോകത്ത് എന്തുകൊണ്ടാണ് ഇത്രയും യുദ്ധങ്ങളും പ്രയാസങ്ങളും പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പലവിധമായിട്ടുള്ള അനീതികളും പലവിധമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഈ ഒരു ദിസ് സൈഡ് ഓഫ് ദ വേൾഡിൽ നിന്ന് നോക്കുമ്പോൾ വളരെ എല്ലാം ഇങ്ങനെ കുരുക്കിട്ടതുപോലെ ഇരിക്കും. അതായത് ഇപ്പോൾ ഒരു നല്ലൊരു ബ്ലാങ്കറ്റ്, നല്ല ചിത്രങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ബ്ലാങ്കറ്റ്, അതിൻ്റെ ആ ബ്ലാങ്കറ്റിൻ്റെ അടിഭാഗത്തു നിന്ന് നോക്കുമ്പോൾ എല്ലാം ഈ ത്രെഡുകൾ കുറെ നോട്ടിട്ടതുപോലെ കാണത്തുള്ളൂ. ഓ ഇത് എത്ര കുളമായിട്ടിരിക്കുന്നു നമ്മൾ വിചാരിക്കും. പക്ഷെ അതിന് മുകൾ ഭാഗത്തോട് നോക്കുമ്പോൾ നല്ലൊരു അവിടെ നല്ലൊരു ചിത്രമായിരിക്കും, നല്ലൊരു പൂവിൻ്റെ ചിത്രമായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ഡിസൈൻ ആയിരിക്കും എന്ന് പറയുന്നതുപോലെ നിത്യതയിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുമ്പം ദൈവത്തിന് അറിയാം എല്ലാം ഇങ്ങനെ. ദൈവം ഏറ്റവും ക്രമീകരിച്ചുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുക, തൻ്റെ കാന്തയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, പുത്രന്റെ കാന്തയെ മണവാട്ടിയാകുന്ന സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, ദൈവത്തിന് അറിയാം. എന്നാൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പം നമ്മൾ നമ്മളുടെ ആ ഒരു സ്വയമായിട്ടുള്ള ആ ഒരു സ്വയജീവന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പം നമ്മളുടേതായ ജഡികമായ നമ്മളുടേതായ സെൽഫിന്റെ ആ ഒരു സോളിഷ് അല്ലെങ്കിൽ ദൈഹികപരമായിട്ടുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കെല്ലാം വളരെ കൺഫ്യൂഷനായിട്ട് തോന്നി. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, അത് ഇവിടെ 17-ാമത്തെ വാക്യത്തില്, 73-ാം സങ്കീർത്തനത്തിലെ 17-ാമത്തെ വാക്യത്തില് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്ത് എന്താകുമെന്ന് ചിന്തിച്ചപ്പോഴാണ് നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. അവരെത്രമാത്രം ഇന്ന് വളരെ തഴച്ച വളരുന്നവണക്കൊക്കെ നമുക്ക് തോന്നും, പക്ഷെ എത്രമാത്രം ഒരു വഴുവഴുപ്പിൽ എപ്പോഴാണ് അവര് വഴുതി ആ നിത്യനാശത്തിലേക്ക് വീഴുന്നത്, ആ നിത്യനാശത്തിലേക്ക് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുവാണെന്നുള്ള കാര്യം അപ്പോഴാണ് മനസ്സിലാക്കി. നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു, എത്ര ക്ഷണത്തിൽ അവര് ശൂന്യമായിപ്പോയി. ഇപ്പം തന്നെ പലവിധമായിട്ടുള്ള പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഹിറ്റ്ലർ, മുസോളിനി എന്നൊക്കെ പറയുന്ന ചില ഭയങ്കര ഡിക്റ്റേറ്റേഴ്സ്, ഏകാധിപതികളൊക്കെ അവരുടെ, അപ്പൊ അവര് ജീവിച്ചിരുന്ന സമയത്ത് ആൾക്കാർ ചിന്തിച്ചാണ്, ഓ എങ്ങനെ ഇങ്ങനെ ആൾക്കാരെ ദൈവം ഇവിടെ വെച്ച് വെറുപ്പിക്കുന്നു, നീറോ ചക്രവർത്തി അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള. പക്ഷേ നമ്മളിപ്പോ ഈ ഹിറ്റ്ലറിനെ മുസോളിനിയുടെ ഒക്കെ ചരിത്രം വായിക്കുവാണെങ്കിൽ, അവരുടെ കഥകൾ വായിക്കുവാണെങ്കിൽ, അവരുടെ അന്തം പെട്ടെന്ന് ക്ഷണത്തില് അവർ അതുപോലെ ഭയങ്കര ഇല്ലാതെ വീരന്മാരായിട്ട് നിന്നു, എന്നാൽ ക്ഷണത്തില് അവർ ശൂന്യമായി പോയി. അത് കഴിഞ്ഞിട്ട് അവർ മിരുൾച്ചകളാൽ അശേഷം ഒടിഞ്ഞു പോയിരിക്കുന്നു. അതുപോലെ പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് പവറങ്ങ് അധികാരം അതൊക്കെ പോയി, അവര് പലരും ആത്മഹത്യ ചെയ്യുന്നു, പലരും പല പെട്ടെന്ന് അവര് ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ പല ഏകാധിപതികളും പല ദൈവത്തിനെതിരെ, യഹൂദന്മാർക്കെതിരെ, ദൈവത്തിനെതിരെ, ദൈവജനത്തിനെതിരെ ഒക്കെ പ്രവർത്തിച്ചവരുടെ ആ ഒരു ക്ഷണത്തിലുള്ള ആ ഒരു അന്തവും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആ കാഴ്ചപ്പാടിൽ കൂടെ നോക്കുമ്പോൾ ദൈവം ഒരു ഒരു പരിധി വരെ, ഒരു സമയം വരെ ഫറവോനെയൊക്കെ ദൈവം അവിടെ ഈജിപ്തിൽ നിർത്തി എന്ന് പറഞ്ഞതുപോലെ പലവിധമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ദൈവം ഒരു ഒരു സമയം വരെ ദൈവം അനുവദിക്കും. എന്നാൽ അവരുടെ അന്ത്യം അതല്ല, നമുക്കൊരു പാഠം പഠിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് ദൈവത്തോട് അടുത്ത് വരുന്ന ഒരു കാര്യവും, അത് കഴിഞ്ഞിട്ട് ആസഫ് ആ ഒരു ആരാധനയിലേക്ക് കടക്കുന്ന ഒരു കാര്യവും 25-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് പരിചയമുള്ള ആ ഒരു വാക്യം, സങ്കീർത്തന 73:25, നമ്മളുടെ പല പാട്ടിലൊക്കെ ഉള്ളതുപോലെ സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അവിടെ ആസഫ് പറഞ്ഞു വരുന്നൊരു കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു വെച്ചാല് നമ്മുടെ ജീവിതത്തിലെ പലവിധമായിട്ടുള്ള കാര്യങ്ങള് നമ്മള് ഈ ഒരു ദിസ് സൈഡ് ഓഫ് ദ സോർ ഭൂമിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. എന്നാ കർത്താവ് എന്തിനു വേണ്ടി ഇത് അനുവദിക്കുന്നത്? നമ്മളിപ്പോ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് തന്നെ തിരിച്ചു വരുവാണെങ്കിൽ അവിടെ യാക്കോബ് സഹോദരന്മാരെ എന്ന് വിളിച്ച് പറയുവാണ്, യേശുവിൽ നിന്ന് സഹോദര സഹോദരി എന്ന്
ഉള്ള ആ വാക്കുകളെ കർത്താവിനെ 30 വയസ്സ് വരെ കർത്താവ് നസ്രിയത്തിലെ ജീവിച്ചപ്പം ബ്രദർലി ആയിട്ടുള്ള ഒരു ലവ് എത്ര മാത്രം യേശുവിൽ നിന്ന് ഡയറക്റ്റ് കിട്ടിയിട്ടുള്ള യാക്കോബ്. യേശു ജീവിച്ചിരുന്ന സമയത്തൊക്കെ നമ്മള് യോഹനാൻ 7:5 വായിക്കുന്നുണ്ട്, സഹോദരന്മാരും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യം. എന്നാൽ പിന്നീട് പുനരുദ്ധാനത്തിന് ശേഷം ദൈവം അതിലൊരു പ്രവൃത്തി ചെയ്തു, അത് അതുപോലൊരു വലിയൊരു മാനസാന്തരവും ഒക്കെ ഉണ്ടായി. യാക്കോബ് പിന്നെ ദൈവസഭയുടെ ഒരു നേതൃസ്ഥാനത്തേക്കൊക്കെ വരത്തക്കവണ്ണം ദൈവം അദ്ദേഹത്തെ ഉയർത്തിയതായിട്ടൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അപ്പൊ ആ ഒരു കർത്താവിന്റെ ആ ഒരു സഹോദര സ്നേഹം അറിയാവുന്ന ആ ഒരു യാക്കോബ് സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുവാണ്, അതും താനൊരു ബോൺ സെർവന്റ് ഓഫ് ഗോഡ് ആണെന്നാ പറയുന്നത്. എന്റെ ആദ്യത്തെ വാക്യത്തില് ഒന്നാമത്തെ വാക്യം യാക്കോബ് 1:1 വായിക്കുവാണെങ്കിൽ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദാസനായ ബോൺ സെർവൻ, ഡൂളോസ് എന്ന് പറഞ്ഞൊരു ബോൺ സ്ലേവ്, ബോൺ സെർവൻ, ഡിയോ എന്ന് പറഞ്ഞ ടു ബൈൻഡ്, കെട്ടിവെക്കുക എന്ന ഡിയോ എന്ന് പറഞ്ഞ. അപ്പൊ ഡിയോ എന്നുള്ള വാക്കിൽ നിന്നാണ് ടു ഫാസൻ വിത്ത് ചെയിൻസ് എന്നൊക്കെയാണ്, ഈ ചെങ്ങല വെച്ചൊക്കെ കെട്ടിവെക്കുന്നതിനാണ് ഡിയോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ഡിയോ ചെയ്യപ്പെട്ട ആളെയാണ് ഡൂളോസ് എന്നുവെച്ചാൽ, അതുപോലെ എന്ന് പറഞ്ഞാല് ബോൺ സ്ലേവ്, അടിമദാസൻ, അതാണ് അടിമദാസൻ. ആ ഞാൻ യേശുക്രിസ്തുവിന്റെ സഹോദരനാണെന്നും പറഞ്ഞുകൊണ്ടല്ലേ പറയുന്നത്, മറിച്ച് യേശുക്രിസ്തുവിന്റെ സഹോദരനാണ്, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും സഹോദരനാണ്. എങ്കിൽ പോലും യാക്കോബ് തന്നെ തന്നെ അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും താഴ്മയായിട്ടാണ്, ഞാനൊരു യേശുക്രിസ്തുവിന്റെ ഒരു അടിമദാസനാണ്, ആ സ്നേഹ ചങ്ങലകളാൽ യേശുവിനോട് ചേർത്ത് ബന്ധിക്കപ്പെട്ട ഒരു നിങ്ങളുടെ പ്രിയ സഹോദരനാണ്, എൻ്റെ സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുക. നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം നിന്നും അശേഷം പാസ് കളക്റ്റീവ്ലി ആൻഡ് ഇൻഡിവിജ്വലി ഈച്ച് എല്ലാം അശേഷം ആ ഓരോ ഓരോ പർട്ടിക്കുലർ പരീക്ഷയും ഇൻഡിവിജ്വലിയും കളക്റ്റീവ്ലിയും എന്നുള്ള ഒരു വാക്ക് ഒരു പാസ് എന്ന് പറഞ്ഞൊരു പാൻഡമിക് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം, പാൻഡമിക് മഹാമാരി എന്ന് പറയാ അത് പാസ് എന്നുള്ളതിൽ നിന്നാണ് പാൻഡമിക് ഒക്കെ വരുന്നത്. അപ്പൊ ആ പാസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് പദം എന്ന് പറഞ്ഞാൽ എല്ലാം കളക്റ്റീവ്ലി ആൻഡ് ഇൻഡിവിജ്വലി ഈച്ച്, ഓരോന്നും ഓരോ ശോധനയും ഓരോ പ്രയാസം ഉണ്ടാകുന്ന ഒരു വ്യക്തിയാവട്ടെ, ഓരോ ശോധനകളാവട്ടെ, നമുക്ക് പ്രയാസപ്പെടുന്ന ചില കാര്യങ്ങളാവട്ടെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം നമ്മളിപ്പോ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്കുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഒരു പ്രശ്നവും ഇല്ലാത്ത ആരെങ്കിലും ഈ ലോകത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ അവരുടേതായ തലത്തിൽ, ഈവൻ ഒരു കൊച്ചു കൊച്ചിന് പോലും അവരുടേതായ തരത്തിലുള്ള ചില പ്രയാസമുണ്ട്. ഇല്ലെന്ന് വെച്ചാല് ഈ ഒരു അച്ഛനും അമ്മയും മൊബൈൽ ഫോൺ ചോദിക്കുമ്പോൾ കൊടുത്തില്ല, അപ്പൊ അത് ഇങ്ങനെ അത് വലിയൊരു പ്രയാസമാണ് എന്ന് പറയുന്നത് പോലെ ഓരോ ഓരോ പ്രായത്തിലുള്ളവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ചില പ്രയാസമുണ്ട്. നമ്മുടെ ടെസ്റ്റ് പേപ്പർ ഉണ്ട്, അപ്പൊ അത് 2-ാം ക്ലാസ്സുകാർക്ക് ഒരു പ്രയാസമാണ് വെച്ചാല് അത് പഠിക്കണം എന്നുള്ളൊരു കാര്യം. ഇനിയിപ്പോ PhD എഴുതുന്നവർക്ക് അത് അവരുടേതായിട്ടുള്ള പ്രയാസമായിരിക്കും, അവർക്ക് തീസിസ് അതിന്റെ ചില റിസർച്ച് ഡോക്യുമെന്റ്സ് അതുപോലുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഓരോ പ്രായത്തിലും നമുക്ക് ഓരോ പലവിധമായിട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അത് അശേഷം ഇൻഡിവിജ്വലിയും കളക്റ്റീവ്ലിയും എല്ലാം ആ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളുടെ ആ ഒരു നമ്മളുടെ ഹൃദയത്തിൽ ചില ചാഞ്ചല്യം ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോന്നും അത് സ്വർഗം അറിഞ്ഞുകൊണ്ടാണ് അളന്നു തൂങ്ങിയാണ് അനുവദിക്കുന്നത്. അത് എത്ര സമയത്തേക്ക് വേണം, ആരിലൂടെ വേണം, എങ്ങനെ വേണം, ഓരോരുത്തർക്കും ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ അദ്ദേഹം നൽകുന്നത്, എല്ലാം കൂടെ കളക്റ്റീവ്ലി ഒരു 1000 പേരുടെ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു കോമൺ ക്ലാസ് ആയിട്ട് നടത്തുകയല്ല, മറിച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൈവറ്റ് ട്യൂഷനാണ് ഓരോരുത്തർക്കും. നമുക്ക് ഏതാ വേണ്ടേ, നമുക്ക് എവിടാ കുറവുള്ളതെന്ന് അറിഞ്ഞ് അത് അത് കഴിഞ്ഞിട്ട് ഇതിലൂടെ എല്ലാം കടത്തുവിടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളതാ അതിൻ്റെ ആ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നേ, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന് നമ്മളിവിടെ വായിക്കുന്നത്. വെച്ചാല് നമ്മള് ഒന്നിനും കുറവില്ലാതെ യേശു കർത്താവിനെ പോലെ പരിപൂർണമായിട്ടും ആകുന്നതിന് വേണ്ടിയാണ് പിതാവ് ഇത് അനുവദിക്കുന്നത്. അപ്പൊ നമ്മള് ആയിരിക്കും എനിക്ക് കർത്താവ് ഞാൻ പ്രതീക്ഷിച്ച ഒരു ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു കോഴ്സ് പഠിക്കാൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ചില നമ്മൾ പ്രാർത്ഥിക്കുന്നു, ചിലർ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും, ചിലരൊക്കെ കുറച്ചുകൂടി ഒരു അവരാത്മീയമായിട്ട് വളരാൻ വേണ്ടി ചില നമ്മുടെ പ്രാർത്ഥനകൾ ചിലപ്പോൾ ഒരു ഡിലേ വരുന്നു, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കവിടെ എന്താ അശേഷം സന്തോഷമായിട്ട് എണ്ണാനൊക്കെ വെച്ചാൽ എല്ലാം ചെറിയ ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള ചില കാര്യങ്ങൾ അതെല്ലാം എന്നെ കൂടുതലായിട്ട് യേശുവിനെ പോലെ ആക്കി തീർക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒന്നിലും കുറവില്ലാതെ യേശുവിനെ പോലെ പൂർണ്ണമായിട്ട് ഞാൻ ആയിത്തീരുന്നതിന് വേണ്ടിയാണ്. ഞങ്ങള് അവിടെ തിങ്കളാഴ്ചകളില് യോഹന്നാന്റെ സുവിശേഷം ബൈബിൾ സ്റ്റഡിയിൽ ഇപ്പൊ യോഹന്നാൻ 11 തീരാറായി. അപ്പൊ യോഹന്നാൻ 11-ാം അധ്യായത്തിലെ ബെഥാനിയിൽ ചെന്ന് നമ്മൾ മാർത്തയും മറിയയും കണ്ട അവരോട് നമ്മള് കർത്താവ് വരുന്നതിന് മുമ്പ് അവരോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് വല്ലാത്തൊരു പരിഭവമായിരിക്കും. സഹോദരൻ മരിച്ചു, 4-ാം നാളായി, കർത്താവ് ഇതുവരെ ഇങ്ങ് എത്തിയില്ല. അപ്പോ അതിന്റെ ഇടയ്ക്ക് കർത്താവിന്റെ ഇടയ്ക്ക് അത് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ യോഹന്നാൻ 10-ാം അധ്യായത്തില് 11-ാം അധ്യായത്തിലാണ് ഈ ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കാര്യമൊക്കെ. 10-ാം അധ്യായത്തില് അവിടെ യോഹന്നാൻ 7-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ യേശു കർത്താവ് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ജെറുസലേമിലാ ഉള്ളത്.
ഏഴാം അധ്യായത്തിലെ കൂടാര പെരുന്നാളിൽ കർത്താവ് യെരുശലേമിൽ ചെന്നതാ. പത്താം അധ്യായം വരെ, പത്താം അധ്യായത്തിന് അവസാനം വരെയും കർത്താവ് യെരുശലേമിലുണ്ട്. യെരുശലേമും ബഥാനിയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. യോഹന്നാൻ 11:18 വാക്യം നമ്മൾ നോക്കുവാണെങ്കിൽ ബഥാനി ബഥാനിയ യെരുശലേമിന് അരികെ ഏകദേശം 2 നാഴിക ദൂരം, 2 നാഴിക ദൂരം വെച്ചാൽ 2 മൈൽ ദൂരം, അല്ലെങ്കിൽ 3 കിലോമീറ്റേഴ്സ്, 3 കിലോമീറ്റർ ദൂരം ഉണ്ട്. അപ്പം കർത്താവ് ജെറുസലേമിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ലാസറസിന് അസുഖം വരുന്നെങ്കിൽ പെട്ടെന്ന് ഓടി അങ്ങ് എത്താറുന്നല്ലോ. എത്ര നല്ല ഒരു കാര്യം. ഇപ്പം ദൈവപിതാവ് അവിടെ നിന്നെല്ലാം നന്നായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ലാസറസിന് അസുഖം വന്ന ഉടനെ തന്നെ കർത്താവ് ചെയ്യുന്ന പ്രാർത്ഥിച്ച സൗഖ്യമാക്കി, എത്ര വലിയ കാര്യം നമ്മൾ വിചാരിക്കും. എന്നാ ഈ 10-ാം അധ്യായത്തിന് അവസാനം വരെ യേശു അവിടെ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. എന്നാൽ കറക്റ്റ് സമയം നോക്കിയപ്പോൾ കർത്താവ് അവിടുന്ന് സ്ഥലം വിട്ടു. എന്താ കാര്യം എന്ന് വെച്ചാല് കർത്താവ് ഞാനും പിതാവും ഒന്നാകുന്നു എന്നൊക്കെ 30-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ 10:30 പറയുമ്പോഴത്തേക്കും ഈ യഹൂദന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്. അവരിങ്ങനെ കല്ലുമായിട്ട് നടക്കുക, അവരിങ്ങനെ യേശു എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ നിൽക്കുകയാണ്, അവരിങ്ങനെ കല്ലെടുത്ത് അറിയാൻ വേണ്ടി ഇരിക്കുക. അപ്പൊ അവരാണെങ്കിൽ ഈ പെട്ടെന്ന് കല്ലെടുക്കാൻ തുടങ്ങുന്നതാണ് നമ്മൾ 31-ാമത്തെ വാക്യത്തിൽ യേശു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. അവിടെ യോഹന്നാൻ 5-ാം അധ്യായത്തില് പിതാവ് പ്രവർത്തി ചെയ്യുന്നു, ഞാനും പ്രവർത്തി ചെയ്യുന്നതിലേക്ക് അവരെല്ലാം കൂടെ കൊല്ലാൻ നോക്കിയത് യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നമുക്കറിയാം. ഇവിടെ 10-ാം അധ്യായത്തിൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവിന് അതങ്ങ് പറയാതിരുന്നുണ്ടായിരുന്നു. അപ്പം കർത്താവ് ഇവിടെ യെരുശലേമിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ബഥാന്യയിലോട്ട് ലാസറസിനടുക്ക് ഓടി വന്ന് സൗഖ്യമാക്കുമായിരുന്നു. ഇത്ര ഈ 4 നാള് നാറ്റം വെക്കേണ്ട അവസ്ഥയൊന്നും ഇല്ലായിരുന്നു നമ്മൾ ചിന്തിക്കും. ആ ഈ ഇത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യം മാർത്തയ്ക്കും അറിയത്തില്ല. അവരോട് നമ്മൾ ചോദിക്കുക, കർത്താവ് ഇപ്പം അവിടെ യോർദാനക്കര എങ്ങാണ്ട് പോയി കിടക്കുമല്ലേ? അവിടെ 40-ാമത്തെ വാക്യത്തിൽ യോർദാനക്കര യോഹന ആദ്യം സ്നാനം കഴിപ്പിച്ചെടുത്തേക്കെങ്ങാണ്ട് പോയേക്കോ കർത്താവ്? എന്താന്ന് വെച്ചാൽ ഇവര് ഈ പെർസിക്യൂട്ട് ചെയ്യാൻ നോക്കിയതുകൊണ്ട്. അപ്പൊ എന്തൊരു ദൈവത്തിന് ഒരു മനസ്സിലുമില്ലാതായിപ്പോയല്ലോ എന്ന് പല യഹൂദന്മാർ അവരോട് ഇന്ന് പറഞ്ഞു കാണോ. യേശു കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊക്കെ നടക്കുമായിരുന്നു? ദൈവത്തിന്റെ മനസ്സിലില്ലതേ കർത്താവ് അവിടെ യോർദാനക്കരെ പോയി കിടക്കുന്നു. ഇത്ര നാള് 7-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ ഇവിടെ യെരുശലേമിൽ ഉണ്ടായിരുന്ന കർത്താവിനെ കുറച്ചുകൂടെ നമ്മൾ നിന്നുണ്ടായിരുന്നു. ദൈവം വലിയ എല്ലാം അറിയാവുന്ന ആളാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ യേശു നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നു? മാർത്താം അറിയും, നിങ്ങളെ ഓരോ പ്രാവശ്യവും വീട്ടിൽ വരുമ്പോൾ കർത്താവിനെ എത്രമാത്രം നിങ്ങൾ വെച്ച് വളമ്പി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇങ്ങനെയാണോ കർത്താവ് നന്ദി കാണിച്ചതെന്നൊക്കെ പല യഹൂദന്മാരെ ചോദിച്ചതാണ്. എന്നാ അവർക്കും ഒരു നെടുവീർപ്പ്, അവർക്കും ഒന്നും പറയാനില്ല. ആ സഹോദരിമാർക്ക് അവര് ഡിറ്റായിട്ട് ഒരേ ഒരു സെന്റൻസ് അവർ കർത്താവിനോട് പറയുന്നു എന്ന് വെച്ചാൽ അതിന്റെ ആ 11:21 മാർത്ത പറയുന്നു, മാർത്തയുടെ ഡയലോഗ്, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും മറിയം എന്ന് പറയുന്നു. അത് ഈ നാടകത്തിലൊക്കെ ഒരേ ഡയലോഗ് എന്ന് പറയുന്നുണ്ട്. അതേ ഡിറ്റോ ഡയലോഗ് മറിയവും പറയുന്ന 32-ാമത്തെ വാക്യത്തില് മറിയം കർത്താവിന്റെ കാൽക്കല് വീണ് മറിയത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ കർത്താവിന്റെ കാൽക്കല്. മറിയത്തെ എവിടെയൊക്കെ കണ്ടാലും കർത്താവിന്റെ കാൽക്കല്. കർത്താവിന്റെ കാൽക്കൽ ആരെങ്കിലും ഉണ്ടോ നോക്കിയത് അവിടെ മറിയം. മറിയത്തെ എവിടെ കാണണമെന്ന് വെച്ചാൽ യേശുവിന്റെ കാൽക്കലേക്ക് നോക്കിയാൽ മതി. യോഹന അവിടെ ലൂക്കോസ് 10-ാം അധ്യായത്തില് മറിയം കർത്താവിന്റെ കാൽക്കലിരുന്ന് കർത്താവിനെ കേട്ടോണ്ടിരുന്നതായിട്ട് നമ്മുടെ ലൂക്കോസ് 10:39 വായിക്കുന്നുണ്ട്. ഇവിടെ യോഹന്നാൻ  11:32 മറിയം കർത്താവിന്റെ കാൽക്കല. പിന്നെ യോഹന്നാൻ 12-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിന് അവിടെയും മറിയം കർത്താവിന്റെ കാൽക്കല. സുഗന്ധവ്യഞ്ജന ഭരണിയൊക്കെ പൊട്ടിച്ചൊടിച്ച് അവിടെ എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം കുളമാക്കി, കൊച്ചുങ്ങളൊക്കെ എല്ലാം പൊട്ടിച്ചൊടിക്കുമ്പോഴത്തേക്ക് എല്ലാം കുളമാക്കിയല്ലോ എന്ന് പറയുന്നു. മറിയം ഞങ്ങള് ഈ പ്രാർത്ഥന കുട്ടിക്ക് പ്രാർത്ഥന മെറിയ എന്നറിയത്തേക്കും ബദിനി മെറിയുടെ എന്തെങ്കിലുമൊക്കെ ഈ കുപ്പിയും ഇതൊക്കെ പൊട്ടിച്ചൊടിക്കും നമ്മൾ പറയാം. ശരിക്കും ബദിനി മെറിയ തന്നെ എല്ലാം പൊട്ടിച്ച് അവളെ കൊണ്ടാവുന്നത് ചെയ്തിട്ടുണ്ട്, എല്ലാം കുളമാക്കിയിട്ടുണ്ട്. അവിടെ കൊണ്ടാവുന്നത് ചെയ്തത് അതും കർത്താവിന്റെ വാക്കായിട്ട് മാർക്കോസ് 14:8 അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അവിടെയും കാലത്തില് കർത്താവിന്റെ ഇനോ സുഗന്ധവ്യഞ്ജന ഭരണിയൊക്കെ പൊട്ടിച്ച് എത്ര കുപ്പിച്ചിട്ടൊക്കെ കുറച്ച് ഷാർപ്പ് പീസസ് ഒക്കെ കഴിഞ്ഞ യൂദാസസ്കാരത്തിന് ദേഷ്യം വന്നതിന് നമുക്ക് ഇനോ അവിടെ കുപ്പിച്ചിട്ടൊക്കെ പൊട്ടിച്ചൊഴിച്ച് ഇനിയിപ്പോ ആര് തന്നെ കൂടെ പറക്കാൻ നിൽക്കും. മാർത്തയും പറഞ്ഞു കാണും എന്തെങ്കിലും ഡയലോഗ്, ഇനിയിപ്പോ എന്നെ കൊണ്ട് ഇതൊക്കെ വരിപ്പിക്കാനായിരിക്കും ഇവിടെ എല്ലാം പൊട്ടിച്ചൊഴിച്ചേക്കുന്നത്. പക്ഷെ കർത്താവ് ഇവളെ വെറുതെ വിടുവിന്നാ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ. അപ്പം ആ മറിയത്തിന്റെ ഡയലോഗ് അത് തന്നെ, മറിയവും അതേ ഡയലോഗ് തന്നെ. ഈ സഹോദരന്മാര് തമ്മിൽ തമ്മിൽ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നേ. അതുകൊണ്ട് ഈ യോഹന്നാൻ 11:32 മറിയത്തിന്റെ ഡയലോഗ് എന്താ? നീ ഇവിടെ ഉണ്ട് കർത്താവ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. രണ്ടുപേർക്കും ഒരേ ഡയലോഗ്. അവർക്കൊരു നെടുവീർപ്പുണ്ട്. അത് ഒരു പരാതിയാണെന്ന് ചോദിച്ചാൽ ശരിയാ, ഒരു നെടുവീർപ്പ് കർത്താവെ അവിടുന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. അവിടുന്ന് എന്തോന്നു യോഹന്നാനക്കരയൊക്കെ പോയെ? കർത്താവ് ഞാനും പിതാവ് ഒന്നാകുന്നു എന്നൊക്കെ പറയാൻ പോയതുകൊണ്ടല്ലേ ഇതേ അതുവരെ ഇടയന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ സൗമ്യമായിട്ടൊക്കെ കാര്യങ്ങൾ ഇടയന്റെ 10-ാം അധ്യായം മൊത്തവും ഇടയന്റെ ആടിന്റെ ഒക്കെ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ നിർത്തിയാൽ പോരായിരുന്നു. ഈ പിതാവ് ഒന്നാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ പിന്നെ എല്ലാവരും കൂടെ കല്ലെറിയാൻ തുടങ്ങി. അപ്പോഴേക്കും പിന്നെ കർത്താവ് യോർദാൻ അക്കരയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളയച്ചൊക്കെ അയക്കേണ്ട വന്നു. ആളെ ഇങ്ങനെ 11-ാം അധ്യായത്തിൽ ആളയക്കാനൊക്കെ തുടങ്ങി. പക്ഷേ നമുക്കറിയാം അത് ലാസറസ് അത് മാത്രമല്ല, ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടും നമ്മുടെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള കർത്താവ് എന്താ പറയുന്നത്? 6-ാമത്തെ വാക്യത്തില് 11:6
എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ താൻ ഇരുന്ന സ്ഥലത്ത് കർത്താവ് രണ്ടു ദിവസം മുമ്പേ അങ്ങ് പോവായിരുന്നു എന്നല്ല ചിന്തിച്ചു. രണ്ടു ദിവസം കൂടെ പിന്നെ അവിടെ ഡിലേ, രണ്ടു ദിവസം കൂടെ ഒരു ഡിലേ. നമ്മളെവിടെങ്കിലും ഈ ബ്രേക്ക് ഡൗൺ ആവുന്നു പെട്ടെന്ന്, നമ്മൾ വലിയ പെട്ടെന്ന് ഓടിച്ചെത്താൻ നോക്കുന്നു, പെട്ടെന്ന് വണ്ടിയുടെ ടയർ പഞ്ചർ ആവുന്നു എന്ന് പറയുന്നത് വരെ രണ്ടു ദിവസം പിന്നെയും ഡിലേ, രണ്ടു മണിക്കൂർ ഡിലേ, ട്രാഫിക് ബ്ലോക്ക്. ചില ഇന്ന് ചിലപ്പോൾ ചില ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും, ചിലപ്പോൾ നമ്മളുടെ ആ ഒരു സമയത്ത് നമ്മളുടെ ഈനോ ഹൃദയത്തിന്റെ സ്വസ്ഥത കളയത്തക്ക രീതിയിലുള്ള പല ചെറുതും വലുതുമായിട്ടുള്ള ചില സാഹചര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ കർത്താവ് പറയുന്നത് എന്താ, 11-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തില് യേശു മാർത്തയോട് പറയും, വിശ്വസിച്ച് നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ യഥാർത്ഥത്തിൽ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ അവിടെ നമ്മൾ തന്നെ അങ്ങ് താഴ്ത്തി ജീവനുള്ള യാഗമായിട്ട് നമ്മളെ തന്നെ അങ്ങ് സമർപ്പിക്കുകയാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് വിശ്വാസം. വിശ്വസ്തതയും വിശ്വാസവും എല്ലാം പരിശുദ്ധാത്മാവിന്റെ ഫലം. വിശ്വസ്തത എന്നാണ് അവിടെ മലയാളം ബൈബിളിലെ ഫെയ്ത്ത്ഫുൾനെസ് എന്നാണ് NASBയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. KJVയിലെ വിശ്വാസം എന്നാണ് ഗലാത്തർ 5:22 ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. വിശ്വാസം, സ്നേഹം, സന്തോഷം, സമാധാനം എന്ന് തോന്നുന്നത്, ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ്, ഫെയ്ത്ത്, ക്രിസ്റ്റസ് എന്ന് പറയുന്നത് വിശ്വാസം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരു പദമാണ്. വിശ്വസ്തത എന്നൊരു അർത്ഥമുണ്ടെന്ന് വിശ്വാസവും പരിശുദ്ധാത്മാവിന്റെ ഫലം. നമുക്കായിട്ടെങ്കിലും വിശ്വാസം ഉരുവാക്കാനൊന്നും പറ്റത്തില്ല. കർത്താവിനെ പരിശുദ്ധാത്മാവിനായിട്ട് നമുക്ക് തരുന്ന ദാനമാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഓരോ സാഹചര്യത്തിലും താഴ്ത്തി നമ്മളെ തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് നമുക്കൊരു വിശ്വാസം തരും. കർത്താവ്, എൻ്റെ പിതാവിന്റെ കൺട്രോളിലാണ് ഇതെല്ലാം ഉള്ളത്. പിതാവ് 4-ാം നാൾ ഉയർപ്പിക്കാൻ കഴിവുള്ള ഒരു കർത്താവ് എനിക്കുണ്ട്. അങ്ങനെ ആ ഒരു കർത്താവിനെ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവിടെ കർത്താവിന്റെ മഹത്വത്തെ കാണുമെന്ന് പറയുമ്പം യേശുവിന്റെ തേജസ്സിനെ ആ സാഹചര്യത്തിൽ അവിടെ നമ്മൾ യൂദാസ് ഇസ്കരിയോത്ത് പാനപാത്രം കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ വേറെ പല രീതിയിലുള്ള മനുഷ്യരെ അല്ല നമ്മളവിടെ കാണുന്നത്. അവിടെ യേശുവിനെ ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ എന്നാൽ അവർ ദൈവത്തെ കാണും. മത്തായി 5:8 പറയുന്നത് വരെ ആ ഒരു നമ്മളെ ഹൃദയം ശുദ്ധമാവുമ്പോൾ പരിശുദ്ധാത്മാ നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസത്തെ നമ്മളെ നിറയ്ക്കുമ്പോൾ നമുക്കവിടെ യേശുവിന്റെ മഹത്വത്തെ കാണാനും യേശുവിന്റെ തേജസ്സിനെ കാണാനൊക്കും. ആ യേശുവിന്റെ തേജസ്സിനെ കണ്ട് നമ്മളും ആ തേജസ്സിലേക്ക് അധികമായിട്ട് രൂപാന്തരപ്പെടും. നമുക്ക് എല്ലാവർക്കും പറയാനൊക്കെ നമ്മുടെ ജീവിതത്തിലെ പലവിധമായിട്ടുള്ള, നമ്മൾ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പലവിധമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടത്തിവിട്ട ആ സാഹചര്യങ്ങളെ ഓർത്ത് ഇന്നും എനിക്ക് ദൈവത്തോട് ഹൃദയം നിറഞ്ഞ കർത്താവിനെ സ്തുതിക്കാനൊക്കെ. എന്ന് വെച്ചാല് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കായിട്ട് സ്തുതിക്കാനും, എന്ന് വെച്ചാൽ അത് എല്ലാ അശേഷം സന്തോഷം എണ്ണാൻ പറ്റും. എന്താ കാരണം, എനിക്കെന്തോ സൂപ്പർനാച്ചുറൽ ഫെയ്ത്ത് ഉണ്ടായിട്ടില്ലേ. ദൈവം എന്റെ ജീവിതത്തിൽ അത് എത്രമാത്രം നമ്മളുടെ ആ സ്വയത്തെ, ആ സ്വയമാകുന്ന ആ സുഗതവ്യഞ്ജന ഭരണി, അല്ലെങ്കിൽ സ്വയമാകുന്ന തിരശീലയെ, ആ സ്വയമാകുന്ന ഗോതമ്പ് മണിയുടെ ഷെല്ലിനെ അന്ന് ഉടയ്ക്കാൻ വേണ്ടി ആ ദൈവം അത് ചെയ്യുന്നത്. അപ്പോഴാണ് ആ എത്രമാത്രം ഈ സ്വയം ഉടയപ്പെടുന്നു അതിനനുസരിച്ച് ആ പരിശുദ്ധാത്മാവിന് അവിടുത്തെ വിശ്വാസവും. പിന്നെ ദൈവം തരുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഈ പരിശോധനകളുടെ സമയത്ത്. ദൈവം സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് ചിലതൊക്കെ നമുക്ക് സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് നമുക്ക് ഈ ചിലർ ആമസോണിൽ കൂടെ ഓർഡർ ചെയ്ത് സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് ഒരു ഫ്രണ്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അയക്കുന്നു എന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ വിശ്വാസത്തിൽ ഈ പരിശോധന നടത്തുന്ന സമയത്ത് ദൈവം തരുന്ന ഗിഫ്റ്റുകൾ എന്തൊക്കെയാണ്? നമ്മളിവിടെ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 1-ാം അധ്യായത്തിൽ ആ പരീക്ഷകൾ അകപ്പെടുമ്പം വിശ്വാസത്തിന്റെ പരിശോധന, 3-ാമത്തെ വാക്യം യാക്കോബ് 1:3 ആ വിശ്വാസത്തിന്റെ പരിശോധനയുടെ സമയത്ത് ദൈവം തരുന്ന ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്ഥിരത, എൻഡ്യൂറൻസ്, ആ ഒരു പേഷ്യൻസ്, ലോങ് സഫറിങ്, സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, അതിനൊക്കെ പല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ്. ഹുപ്പാമനി എന്ന് പറഞ്ഞൊരു പദമാണ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പദം മാക്രോതേമ എന്നൊരു പദമാണ് അവിടെ. ക്ഷമ, ദീർഘക്ഷമ എന്നുള്ളൊരു പദമാണ് അവിടെ പരിശുദ്ധാത്മാവിന്റെ ഫലമായിട്ട് നമ്മളവിടെ ഗലാത്തർ 5:22-23 വാക്യങ്ങൾ വായിക്കുന്നത്. നമ്മൾ ഇതുപോലെയുള്ള ചില ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ സ്ഥിരത, ഈ ഒരു എൻഡ്യൂറൻസ്, ഒരു ഹുപ്പാമനി എന്ന് വെച്ചാൽ ആ ഒരു പലവിധമായിട്ടുള്ള യുനോ ഫെയ്ത്തും പേഷ്യൻസും, വിശ്വാസം കൊണ്ടും ദീർഘക്ഷമ കൊണ്ടും നമ്മൾ പ്രോമിസസ് വാഗ്ദത്തം പ്രാപിക്കണമെന്നാണ് Hebrews 6:12 നമ്മൾ വായിക്കുന്നത്. Hebrews 6:12 പെട്ടെന്ന് എടുത്ത് വായിക്കുവാണെങ്കിൽ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, ചിലർ മന്ദിച്ചിരിക്കും. അപ്പൊ മന്ദതയുള്ള ചിലരങ്ങ് മന്ദിച്ചിരിക്കുന്നത് എന്താന്ന് ചോദിക്കുക അല്ലേ. അപ്പൊ നമ്മളങ്ങനെ മന്ദതയുള്ളവർ ആകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാവും. പരിശുദ്ധാത്മ നമുക്ക് തരുന്ന രണ്ട് ഗിഫ്റ്റ് വിശ്വാസവും ഈ ഓരോ പരിശോധനകളിലൂടെ പോകുമ്പം അവിടെ നമ്മൾ മന്ദിച്ചിരിക്കും. നമ്മൾ ഈ മന്ദിച്ചിരിക്കുന്ന കാണുമ്പോൾ ദൈവം ചില ടെസ്റ്റുകൾ, ട്രയലുകൾ ഒക്കെ ഈ പിള്ളേരങ്ങ് ഉഴപ്പുന്നതെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ടീച്ചർ പറയും, ആ നാളെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട് കേട്ടോ എന്ന് പറയുന്നത് വെച്ചാല് അവര് ഈ മന്ദിച്ചിരിക്കുന്ന, ഇനിയിങ്ങനെ മന്ദിച്ചിരുന്നാൽ പറ്റത്തില്ല, പരീക്ഷയ്ക്ക് അടുത്ത് വരുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ടെസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ മന്ദതയുള്ളവരാകാതെ നിങ്ങളിങ്ങനെ സ്ലഗിഷ് ആയിട്ട് ഇരിക്കാതെ നമ്മളിങ്ങനെ ആ യുനോ ആ ഒരു ഓട്ടക്കളത്തിൽ, അതായത് പുതുതും ജീവനമാകുന്ന ആ ഓട്ടക്കളത്തിൽ ഇങ്ങനെ ഓടുവാണ് യേശുവിനെ നോക്കിക്കൊണ്ട് വിശ്വാസ നായകനും പുറത്തു വരുന്ന യേശുവിനെ. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സ്ലോ ഡൗൺ ആയി, ഈ മാരത്തോൺ റേസിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ റിലേ റേസ് അങ്ങ് എത്തുന്നില്ല, കുറച്ചിങ്ങനെ ഓടുവാണോ നടക്കുവാണോ എന്നതോ എന്തെങ്കിലും രീതിയിൽ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ആകുമ്പോഴത്തേക്ക് മന്ദിച്ചിരിക്കാതെ പെട്ടെന്നൊരു
ചെയ്യുന്ന ഒരു ചെറിയൊരു അടി കിട്ടുന്നതെന്ന് പറയുന്ന പോലെ ചില ഒരു ശിക്ഷണങ്ങൾ ദൈവം തരുമ്പോൾ അവിടെ ദൈവം നമുക്ക് ആ പരിശുദ്ധാത്മാവിലൂടെ ഒരു വിശ്വാസവും ദീർഘക്ഷമയും ഒക്കെ തരുമ്പോഴാണ് ആ വാഗ്ദത്തം ക്രിസ്തുവിനെ പോലെ ആകുന്ന ആ ഒരു വാഗ്ദത്തം, അതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. നമ്മളിപ്പം 2 പത്രോസ് 1:4 വായിച്ചല്ലോ, ആ വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുവാൻ വേണ്ടിയാണെന്നാണ് 2 പത്രോസ് 1:4 നമ്മൾ വായിക്കുന്നത്. ആ അവിടെ നമുക്ക് ആ ഒരു സ്ഥിരത, അവിടെ ഒരു എന്തൊക്കെ ഇപ്പൊ ചില ഇനോ ചില ഷൂസ് ചില ഇതെന്ന് പറഞ്ഞാൽ ആ ഇൻഡ്യൂറൻസ് എത്ര കാലം വേണമെങ്കിലും നിൽക്കും സാറേ എന്നായിരിക്കും കടക്കാർ പറഞ്ഞത്. പക്ഷേ എത്ര ഏതൊരുടെ മൗണ്ടനിയർ നിങ്ങൾ ഇനിയിപ്പം വല്ല പർവ്വതത്തിൽ പോയാലും ആ ഈ ഷൂസ് അങ്ങനെ കുറച്ച് നാൾ നിൽക്കുന്ന അല്ല ഇൻഡ്യൂറൻസ് ഉള്ളതാന്ന് പറയുന്നത് പറഞ്ഞതുപോലെ നമ്മളുടെ ആ ആത്മീയ ജീവനിൽ ആ ഒരു ഇൻഡ്യൂറൻസ് ഏതൊരു എന്തൊക്കെ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നാലും അവിടെ ആ ഒരു ദൈവം തരുന്ന ഒരു എൻഡ്യൂറൻസ് ഉണ്ട്. ദൈവം തരുന്ന ചിലരാണെങ്കിൽ ഈ സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്കും ഈ ഇങ്ങനെ പാറമേൽ വീണ വിത്ത് അങ്ങ് ഉണങ്ങി പോകുന്നതോണൊക്കെ ഉള്ള ഒരു അനുഭവം പലരുടെയും ജീവിതത്തിൽ ഉള്ളത്. പക്ഷെ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവിടെ കർത്താവിനെ മുറുകെ പറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അനുഭവം. അപ്പൊ അങ്ങനെ ആ വിശ്വാസത്തിന്റെ പരിശോധനയിൽ നമുക്ക് ദൈവം തരുന്ന ഒരു ഗിഫ്റ്റായിട്ട് സ്ഥിരത, ആ സ്ഥിരത നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവിന്റെ യേശുവിന്റെ ജീവൻ ആ സ്ഥിരത നമുക്ക് യേശുവിന്റെ ആ സ്വഭാവത്തിന്റെ ഒരു സവിശേഷത, ആ സ്ഥിരത അങ്ങനെ അറിഞ്ഞ അസുശേഷം സന്തോഷം എണ്ണുവൻ, എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. യേശുവിനെ പോലെ നമ്മളെ അധികമായിട്ട് ആ ഒരു ആ പർട്ടിക്കുലർ ടെംപ്റ്റേഷനിലൂടെ ടെസ്റ്റിലൂടെ ആ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഇവിടെ പെരാസ്മോസ് എന്ന് പറഞ്ഞൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരീക്ഷകൾ അവിടെ പരീക്ഷകളിൽ നിന്നും പരീക്ഷ പ്രലോഭനങ്ങളിൽ നിന്ന് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന രണ്ടർത്ഥമുള്ള പദമാണ്. പെരാസ്മോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ്. നമ്മള് പരീക്ഷയിലേക്ക് അകപ്പെടുത്തരുത്, ഇവിടെ എല്ലാം ഈ പരീക്ഷയെന്നും പ്രലോഭനമൊന്നും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. കർത്താവ് നമ്മുടെ പോലെ എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന എബ്രായർ 4:15 നമ്മൾ വായിക്കുമ്പോഴും അവിടെ പരീക്ഷയും പ്രലോഭനവും രണ്ടും ഉൾപ്പെടുന്ന കാര്യമാണ്. നമ്മളെപ്പോലെ ട്രയൽസിലൂടെ കർത്താവ് പോയി, നമ്മളെപ്പോലെ തന്നെ എല്ലാത്തിലും കർത്താവ് ടെസ്റ്റഡ് ടെംപ്റ്റഡ് ആയി, പാപത്തിലേക്കുള്ള പ്രലോഭനം ഉണ്ടായി, അല്ലാതെ ബാക്കിയുള്ള വേറെ പല സാഹചര്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെ ഒക്കെ ഉണ്ടാകുന്ന പരീക്ഷകളുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മളെ യേശുവിനെ പോലെ ആക്കി തീർക്കുവാൻ വേണ്ടി അതിനുവേണ്ടിയാണ്. അപ്പൊ അത് നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഈ സങ്കീർത്തന 66 നമ്മൾ വായിച്ചതുപോലെ ആ ഒരു 66:12 വായിച്ചതുപോലെ ആ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പലവിധമായുള്ള അഗ്നിയിലും വെള്ളത്തിലൂടെ ഒക്കെ ദൈവം നടത്തുന്നു, പിന്നെന്താ വലയിലകപ്പെടുത്തുന്നു, ആൾക്കാർ നമ്മുടെ പുറത്തുകൂടെ ചാടുന്നു ഓടുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതെല്ലാം എന്നെ സമൃദ്ധിയിലേക്ക് നടത്താൻ വേണ്ടിയാണ്. ഓരോ ചെറിയൊരു പ്രയാസത്തിലൂടെ പോകുമ്പോൾ അവിടെ എൻ്റെ ആ ഒരു സ്വയം അധികമായിട്ടൊന്ന് നുറുങ്ങുവാണെങ്കിൽ, നമ്മളെ തന്നെ അങ്ങ് ജീവനുള്ള യാഗമായിട്ട് അവിടെ താഴ്ത്തി ഏൽപ്പിക്കുവാണെങ്കിൽ അവിടെ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മളെ അധികമായിട്ട് നിറച്ച് വിശ്വാസവും സ്ഥിരതയും ഒക്കെ ഉണ്ടായി, ആ സ്ഥിരത ഒരു തികഞ്ഞ റിസൾട്ട് ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ യേശുവിനെ പോലെ ആയിത്തീരും. നമ്മുടെ അകമയുള്ള മനുഷ്യൻ യേശുവിനെ പോലെ രൂപാന്തരപ്പെടും. അപ്പൊ ആ സമയത്ത് നമുക്ക് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നുള്ള വല്ല ജ്ഞാനത്തിന്റെ വല്ല കുറവും ഉണ്ടെന്നുണ്ടെങ്കിൽ, വല്ല ലാക്കോ ഡെഫിസിറ്റോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുക, ഇങ്ങനെയൊക്കെ നിങ്ങൾ കടന്നു പോകുമ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ ജ്ഞാനം കുറവുണ്ട്, എന്താ ചെയ്യണ്ടേ, എന്താ പറയണ്ടേ, എങ്ങനെ പെരുമാറണം, ഇനോ ചില ഇങ്ങനെ ചില ഈ ഹിന്ദു കുടുംബത്തിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ വന്ന ചില ആൾക്കാർ ചിലപ്പോൾ പലയിടത്തു നിന്നൊക്കെ എന്നെ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കേട്ടറിഞ്ഞിങ്ങനെ ചോദിക്കും, വേറെ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ചോദിക്കും എന്ത് പറയണം, അതിന് വെച്ചാൽ ഞാൻ ഇതുവരെ കടന്നു പോയിട്ടുണ്ടെന്ന് അവർക്ക് അറിയാവുന്നുണ്ട്. ചിലരൊക്കെ ചിലയിടത്ത് നിന്നൊക്കെ പല പല ദൂരത്ത് സ്ഥലത്തു നിന്നൊക്കെ വിളിക്കും. അപ്പൊ ചിലരാണ് ചില നമ്മുടെ സൗകര്യങ്ങൾ തന്നെ റെഫർ ചെയ്യും, ആ ഇന്ന സൗകര്യം കോണ്ടാക്ട് ചെയ്തത് ഇദ്ദേഹം ഇതിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആളാണ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ അമ്മ ഇങ്ങനെ പറയുവാണെങ്കിൽ എന്ത് പറയണം, അച്ഛൻ ഇങ്ങനെ പറയാം. അപ്പൊ ആ സമയത്ത് ജ്ഞാനം കുറവുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവ് എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല, ഞാന് എന്റെ കണ്ണങ്ങയിലേക്കാണ് യഹോശഫാത്ത് കണ്ടതിന് വൃത്താന്തം 20:12 പറയുന്നത് വരെ അതിന് എടുക്കാൻ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. 2 ദിന വൃത്താന്തം 2 സെക്കൻഡ് ക്രോണിക്കിൾസ് 20:12 യഹോശഫാത്ത് പറഞ്ഞോളെ, ഐ എം പവർലെസ് ബിഫോർ ദിസ് ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ്. ഇത്ര വലിയൊരു മൾട്ടിറ്റ്യൂഡിന് മുമ്പാകെ, വലിയ പുരുഷാരത്തിന് മുമ്പാകെ, ശത്രുസൈന്യത്തിന് മുമ്പാകെ എനിക്ക് ശക്തിയൊന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്റെ കണ്ണുകൾ അങ്ങയിലേക്കാണ് കർത്താവേ, അവിടെ നിന്നാണ് എന്റെ ജ്ഞാനം. ക്രിസ്തു തന്നെ നമുക്ക് ജ്ഞാനമായിരിക്കുന്നു എന്നാണ് നമ്മൾ 1 കൊരിന്ത്യർ 1:30 വായിക്കുന്നത്. കർത്താവിന് നമുക്ക് ആ സമയത്ത് എന്ത് പറയണം, ഇപ്പം നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ചോദനകൾ വരുമ്പോൾ നമ്മൾ എന്തോ ഡോർമെന്റ് ആയിട്ട് ഇങ്ങനെ ചത്തുവിനെ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നത് പോലെ എന്തോ ഒരു ചോദനയ്ക്കൊന്നും കീഴ്പ്പെട്ട് പോകണമെന്നല്ല, മറിച്ച് കർത്താവിന് നമ്മൾ കീഴ്പ്പെടണം. കർത്താവിന് കീഴ്പ്പെടുമ്പോൾ കർത്താവ് തന്നെ ജ്ഞാനത്തിന്റെ ആത്മാവെന്നാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ യെശയ്യാവ് 11:2 വായിക്കുന്നത്. ആ ജ്ഞാനത്തിന്റെ ആത്മാവെന്ന് പരിശുദ്ധാത്മാവിനെ നമ്മളെ നിറച്ച് കർത്താവ് നമുക്ക് പറഞ്ഞു തരും എന്ത് പറയണം, എങ്ങനെ ചെയ്യണം, ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ദൈവം ഇതിൽ നിന്ന് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് മാറാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പോക്കുവഴി ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ
നമുക്ക് ദൈവം ഓരോ ചിലപ്പം ചില ശോധനകളിൽ ചിലപ്പോൾ ഒരു പെട്ടെന്ന് ഒരു വിശ്വാസത്തിന്റെ ശോധന നമ്മൾ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നതൊക്കെ മാറിപ്പോകുന്നു. ചിലപ്പം അതിലൂടെ കുറച്ചുകൂടി ഒരു സ്ഥിരതയൊക്കെ ഉരുവാൻ വേണ്ടി കുറച്ചൊരു സമയത്തേക്ക് നമ്മളെ ആ ഒരു ശോധനയിലൂടെ ദൈവം നടത്തും. ചിലപ്പോൾ രോഗാവസ്ഥയായിരിക്കും, ചില പ്രയാസങ്ങളായിരിക്കും. അപ്പം അതിലൂടെ അതായിരിക്കും കർത്താവെ അത് പെട്ടെന്ന് അവിടുന്ന് വിടുവിക്കുന്ന ഒരു ഒരു സൂപ്പർനാച്ചുറൽ മെറക്കളായിക്കോട്ടെ. കുറച്ചുകൂടെ സമയം കർത്താവെ അതിലൂടെ കടന്നുപോയി എനിക്ക് കുറച്ചുകൂടി ഒരു സ്ഥിരതയും ക്രിസ്തുവിനെ പോലെ അധികമായിട്ടായിത്തീരുന്ന ഒരു ക്ഷമയും ദീർഘക്ഷമയൊക്കെ ഉരുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാവട്ടെ. എന്താവട്ടെ അതിലൂടെ എല്ലാം കർത്താവിനെ പോലെ അധികമായിട്ട് ആയിത്തീർന്ന് അപ്പോഴായിരിക്കും ചിലപ്പോൾ അതിലൂടെ അങ്ങനെ കുറച്ച് നാൾ കടന്നു പോയിട്ടായിരിക്കും ചിലപ്പോൾ ആസ്വാദന ദൈവം മാറും. ചിലപ്പോൾ അത് കർത്താവിന് വരവിമാരിൽ മാത്രമേ ചിലപ്പോൾ ആസ്വാദനം മാറത്തുള്ളൂ. ചിലപ്പം ചിലർക്ക് പക്ഷാഘാതമായിട്ട് ഇങ്ങനെ കിടപ്പിലാകുന്ന രോഗികൾ ചിലപ്പോൾ അവർ ഈ ലോകത്ത് ചിലപ്പോൾ സുഖമാവത്തേ ഇല്ലായിരിക്കും. പക്ഷെ കർത്താവിന് വരവെങ്കിലായിരിക്കും അവർ തുള്ളിച്ചാടി കുതിച്ചുയർക്കുന്നത്. അതുവരെയും ചിലപ്പം ദൈവം അവർ സൗഖ്യമാക്കുന്നവരും കാണാം, ഓക്കെ ആക്കാത്തവരും കാണാം. അപ്പം എങ്ങനെയുള്ളതായാലും നീണ്ട നടയോ കുറുതോ ഏത് ഗുണമെന്ന് അറിയുക ജ്ഞാനമില്ലെന്ന് നമ്മൾ ആ പാട്ടി പാടുന്നതുപോലെ കർത്താവ് എന്ത് ആണായാലും കർത്താവ് അവിടുന്ന് പറയുവാണെങ്കിൽ എനിക്ക് ആശീർവാദം എന്ന് പറഞ്ഞു നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണം എന്ന് പറഞ്ഞ് നമ്മൾ താഴ്ത്തുമ്പോൾ അവിടെ കർത്താവ് നമുക്ക് ജ്ഞാനം തരും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു മെഡിസിൻ എടുക്കുന്നതായിരിക്കും, മെഡിസിൻ എടുക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ദൈവം തന്നെ പല മെഡിസിൻസ്. ഇപ്പം തന്നെ പല ഈനോ മനസ്സിൻ്റെയൊക്കെ പ്രയാസമുള്ള ആൾക്കാരെ പല ടെൻഷൻ കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ ഞാൻ തന്നെ ചില വിശ്വാസികളായിട്ടുള്ളവർക്ക് മരുന്നെടുക്കാൻ ഭയങ്കര മടി. അപ്പം ഞാൻ പറഞ്ഞു ദൈവമാണ് ഇതുപോലെയുള്ള മരുന്നുകളെ കണ്ടുപിടിക്കപ്പെടാൻ ഇടയാക്കി എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്, നിങ്ങൾക്ക് ഇനി ഉറപ്പില്ലെങ്കിൽ. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും ഇതിൻ്റെ ഹീലിംഗ് പവർ കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വലിയ കരുണയിൽ ദൈവം പലവിധമായിട്ടുള്ള പ്രൊവിഷൻസ് നമുക്ക് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളെ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളെ ഇതുപോലെയൊക്കെയുള്ള പല ഇങ്ങനെ ദൈവം വെച്ചിരിക്കുന്ന ചില പ്രൊവിഷൻസ് ഉപയോഗിക്കാനായിരിക്കും. പക്ഷെ ചിലപ്പം ചിലതിലൂടെ കടത്തിക്കൊണ്ട് പോകാനായിരിക്കും. ഇതിലൂടെ ആണെങ്കിലും കർത്താവ് അവിടുന്ന് പറഞ്ഞതുപോലെ ചെയ്യുമ്പം വിശ്വസിച്ചാൽ കർത്താവിൻ്റെ മഹത്വം കാണും. യേശുവിൻ്റെ മഹത്വത്തെ ആ സാഹചര്യത്തിൽ കർത്താവിനെ കാണുവാനും അവിടെ കർത്താവിനെ പോലെ കൂടുതലായിട്ട് ആയിത്തീരുവാനും ആ ഒരു പ്രത്യാശയില് ഇതേ കാര്യം തന്നെ നമ്മൾ റോമർ 5 നമ്മൾ വായിച്ചു. അവിടെ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ പാപം ചെയ്തെല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി പോയിരിക്കുക എന്ന ഈ ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവ തേജസ് യേശുവിന്റെ സ്വഭാവമാകുന്ന ആ ദൈവ തേജസ്സിലേക്ക് ഞാനും ആയിത്തീരും, ആ യേശുവിനെ പോലെ ഞാൻ ആയിത്തീരും, ദൈവ തേജസ്സിന്റെ പ്രത്യാശ ഞാൻ യേശുവിനെ പോലെ ആയിത്തീരും എന്നുള്ള ആ ഒരു പ്രത്യാശയിൽ എനിക്ക് സന്തോഷിക്കാനൊക്കെ അവിടെ സ്ഥിരതയും സിദ്ധതയും സിദ്ധത എന്ന് പറഞ്ഞാൽ പ്രൂവൺ ക്യാരക്ടർ, യേശുവിനെ പോലെ ഒരു ഡിവൈൻ നേച്ചർ എനിക്കുണ്ടാകും. അപ്പം അവിടെ അതിലൂടെ എനിക്ക് അധികമായിട്ടൊരു പ്രത്യാശ വരും. ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറച്ച് എന്നെ അധികമായിട്ട് യേശുവിനെ പോലെ ആക്കി തീർത്തുകൊണ്ടേയിരിക്കും. എത്ര നല്ല ഒരു പിതാവ് നമ്മളെ കർത്താവെ അവിടുന്ന് അനുവദിക്കുന്ന പരീക്ഷകളെല്ലാം അശേഷം സന്തോഷം നിന്നുവാൻ യേശുവിനെ പോലെ എന്നെ ആക്കി തീർക്കുവാനും എന്നെ കൂടുതലായിട്ട് യേശുവിനെ പോലെ യേശുവിൻ്റെ അടുക്കലേക്ക് യേശുവിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടി എന്നെ ദൈവം ഇതെല്ലാം അനുവദിക്കുന്നതെന്ന് കാണും. നന്ദി കർത്താവെ. അവിടുന്ന് ദുഃഖത്തിൻ്റെ പാനപാത്രം തന്നാലും കർത്താവെ ഞാനത് സന്തോഷത്തെ അവനെന്നെ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് കർത്താവെ ഞാൻ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടുമെന്ന് നമുക്ക് ഹൃദയമായിട്ട് കർത്താവിനോട് പറയാം. കർത്താവിന്റെ ടൈം പീരീഡ് ഉണ്ട്. വെളിപാട് 2:10 പറഞ്ഞു നമുക്ക് സ്പുർണ സഭയോട് പറയാം 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ശോധനയുണ്ട് എന്ന് പറയുന്നത് പോലെ ദൈവത്തിനൊരു ടൈം പീരീഡ് ഉണ്ട്. ചിലത് കർത്താവിന് വരവിന്നാൾ വരെ ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് മണിക്കൂറായിരിക്കും, ചിലപ്പം കുറച്ച് മിനിറ്റ് ആയിരിക്കും, ചിലപ്പം ചില ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ആയിരിക്കും. പക്ഷെ കർത്താവ് ഞാൻ എനിക്ക് ജ്ഞാനമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞാൻ കീഴടങ്ങുന്നു. അവിടുന്ന് ജ്ഞാനമായിട്ട് എന്നെ നയിക്കണം. എന്താ ഞാൻ ഈ ഒരു ശോധനയിൽ ചെയ്യേണ്ടത്? അവിടുന്ന് തന്നെ നമുക്ക് ബലം പകരും. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവനാണെന്ന് Philippians 4:13 പൗലോസ് പറയുന്നതുപോലെ കർത്താവ് തന്നെ നമുക്ക് അതിമാമിതമായിട്ടുള്ള ബലവും ശക്തിയും ജ്ഞാനവും സ്ഥിരതയും വിശ്വാസവും എല്ലാം പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് പകർന്ന് ആ ശോധനാവേളയിൽ കർത്താവിനെ നോക്കുവാനും അവിടെ ശദ്രാക്കും മേശക്കും അബദ്നെഗോ ഒക്കെ കെട്ടുകൾ അഴിഞ്ഞ് അവരെ അഗ്നിയിലൂടെ നടന്നതുപോലെ നമ്മളുടെ ഈ സ്വയത്തിന്റെ കെട്ടുകളൊക്കെ അഴിയുവാൻ ഈ പരിശോധനയുടെ അഗ്നി ഇടയാക്കട്ടെ. കർത്താവിനെ പോലെ കർത്താവിനോട് കൂടുതൽ ഈ അഗ്നിശോധനയിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ യേശുവിന്റെ കൂടെ നടക്കുവാൻ ദൈവം നമ്മളെ അധികമായിട്ട് സഹായിക്കും.